നവകേരള സദസ് ഔദ്യോഗികമായി സമാപിച്ചു. ഇനി നാല് മണ്ഡലങ്ങളിലുണ്ട്. അത് ജനുവരി 1-2 തീയതികളിലാണ്. സ്വാഭാവികമായും നല്ല വാർത്തകൾ എല്ലാ മാധ്യമങ്ങളിലും ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ഓൺലൈൻ മാധ്യമങ്ങളിലും അതേപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ ഈ വാർത്തകൾ കൊണ്ട് നിറയുകയും ചെയ്തിരുന്നു. വാർത്തകൾ നവകേരള സദസ്സിനെ അനുകൂലിച്ചിട്ടല്ല, എല്ലാം പ്രതികൂലിച്ചിട്ടാണ് എന്നത് മറ്റൊരു കാര്യം. ഇന്നത്തെ മലയാള മനോരമ പത്രം, മലയാള മനോരമ പത്രത്തിൽ 1-ാം പേജ്, 2 1-ാം പേജ് ഉണ്ട് ഇന്നത്തെ മലയാള മനോരമയ്ക്ക്. ആദ്യത്തെ പേജിൽ ഗുജറാത്ത് തീരത്ത് എണ്ണക്കപ്പൽ ആക്രമിച്ചു എന്നാണ് വാർത്ത. ഈ പത്രം എന്ന് പറയുന്നത് 2023 ഡിസംബർ 24 പത്രമാണ്. 2-ാമത്തെ 1-ാം പേജിലാണ് പ്രധാന വാർത്ത നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വ നിരയ്ക്ക് നേരെ പോലീസ് കടന്നാക്രമണം എന്നാണ് വാർത്ത. 6 MPമാരും 7 MLAമാരുമുള്ള വേദിയിലേക്ക് ജലപീരങ്കിയും കണ്ണീർ വാതകവും. അപ്രതീക്ഷിത നടപടി സതീശന്റെ പ്രസംഗത്തിനിടെ. 9 തവണ കണ്ണീർ വാതകം. ദേഹാസ്വാസ്ഥ്യം, സുധാകരൻ അടക്കം 4 പേർ ചികിത്സ നേടി എന്ന ഒരു ഉപതലക്കെട്ടുകളും നൽകിയിട്ടുണ്ട്. ആ വാർത്തയ്ക്കൊപ്പം വലിയൊരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൽ കാണിക്കുന്നത് വെള്ളം ചുറ്റി വരുന്ന ജലപീരങ്കി ഉപയോഗിക്കുന്നതാണ്. അതിൽ നേതാക്കൾ അസ്വസ്ഥരാകുന്ന ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പോലീസ് DYFI മർദ്ദനങ്ങൾക്കെതിരെ കോൺഗ്രസ് സംഘടിപ്പിച്ച DGP ഓഫീസ് മാർച്ചിനു നേരെ കണ്ണീർ വാതകക്ഷിയിലും ജലപീരങ്കിയുമായി പോലീസിന്റെ ഇരട്ട പ്രഹരം. ക്യാബിനറ്റ് പദവിയുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് K സുധാകരനും അടക്കം 6 MPമാരും 7 MLAമാരുമുള്ള വേദിയിലേക്കായിരുന്നു പോലീസിന്റെ അപ്രതീക്ഷിത ആക്രമണം. കണ്ണീർ വാതക പ്രയോഗത്തിൽ ദേഹാസ്വസ്ഥമനുഭവപ്പെട്ട K സുധാകരൻ, ജെബി മേത്തർ MP, അൻവർ സാദത്ത് MLA, ചാണ്ടിയുമ്മൻ MLA എന്നിവർ ചികിത്സ തേടി. രമേശ് ചെന്നിത്തലയടക്കം ഒട്ടേറെ നേതാക്കൾ, പ്രവർത്തകർക്കും ദേഹാസ്വാസ്ഥ്യമുണ്ടായി. സ്ത്രീകൾ ഉൾപ്പെടെ കുഴഞ്ഞു വീണു. പോലീസ് നടപടി മൂലം പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം പൂർത്തിയാക്കാനായില്ല എന്നാണ് വാർത്ത. അങ്ങനെ വാർത്ത പോവാണ്. ഇതിലെവിടെയും, ഈ വാർത്തയിൽ എവിടെയും ആരാണ് ആക്രമണം തുടങ്ങിയത്, എന്താണ് ആക്രമണത്തിന്, എന്ന് വെച്ചാൽ പോലീസിന്റെ ആക്രമണം എന്നാണല്ലോ മനോരമ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ ആക്രമണത്തിന്, പോലീസിന്റെ ആക്രമണത്തിന് കാരണം എന്താണ് എന്നൊന്നും എവിടെയും പറയുന്നില്ല. പോലീസ് നടപടി മൂലം പ്രതിപക്ഷ നേതാവിന് പ്രസംഗം പൂർത്തിയാക്കാനായില്ല എന്നാണ് 2-ാമത്തെ പാരാഗ്രാഫിന്റെ അവസാനം പറയുന്നത്. എന്ന് വെച്ചാൽ പോലീസിന്റെ ആക്രമണം, മനോരമ പറയുന്ന ആക്രമണം ഉണ്ടായത് പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുന്നതിന് ഇടയിലാണ് എന്ന് വ്യക്തമാണ്. അപ്പോഴും എന്തുകൊണ്ടാണ് പോലീസ് ഇത്തരമൊരു ആക്രമണം, മനോരമ പറയുന്ന ആക്രമണം നടത്തിയത് എന്ന് ഈ വാർത്തയിൽ എവിടെയും പറയുന്നില്ല. താഴോട്ട് വായിച്ചു പോയാലും കാണാൻ സാധിക്കുന്നില്ല. പോലീസിനെതിരെ K സുധാകരൻ ലോക്സഭാ സ്പീക്കർക്കും പ്രിവിലേജ് കമ്മിറ്റിക്കും പരാതി നൽകിയെന്ന് പറയുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞതോടെ തെരുവ് യുദ്ധമായി എന്നാണ് പറയുന്നത്. അപ്പോൾ കല്ലെറിഞ്ഞത് എപ്പോഴാണ് എന്നും ഇതിനകത്ത് പറയുന്നില്ല. ആ പാരഗ്രാഫിൽ പറയുന്നത് അതിങ്ങനെയാണ്. പ്രതിഷേധ മാർച്ചുകളുടെ ഉദ്ഘാടനം കഴിയുന്നതുവരെ കാത്തിരിക്കുക എന്ന കീഴ്വഴക്കം പോലും പോലീസ് പാലിച്ചില്ല. പ്രായം ചെന്ന നേതാക്കൾക്കെതിരെ വീര്യം കൂടിയ കണ്ണീർ വാതകം പ്രയോഗിക്കുകയെന്ന സാഹസത്തിനും മുതിർന്നു. കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞതോടെ തെരുവ് യുദ്ധമായി. കണ്ണീർ വാതകം 9 തവണ പ്രയോഗിച്ചു. പ്രവർത്തകർ തിരിഞ്ഞോടുന്നതിനിടെ 2 പോലീസുകാരെ മർദ്ദിച്ചു എന്നും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ആക്രമം നടന്നതിന് ശേഷമാണ് പോലീസിന് നേരെ പ്രവർത്തകർ കല്ലെറിഞ്ഞത് എന്നാണ് മലയാള മനോരമയുടെ 1-ാം പേജിലെ വാർത്ത. അപ്പോൾ ആക്രമണം തുടങ്ങിയതാരാണ്? ഏകപക്ഷീയമായി ആക്രമണം തുടങ്ങിയതാരാണ്? മനോരമ വാർത്ത പ്രകാരം പോലീസാണ്. എന്നാൽ മനോരമയുടെ 7-ാം പേജ് നോക്കുക, അതാണ് ഏറ്റവും രസകരം. 1-ാം പേജിലെ വാർത്ത 7-ാം പേജിൽ മനോരമ തന്നെ ഖണ്ഡിക്കുന്നു എന്നതാണ്. വസ്തുതകൾ പറഞ്ഞു പോകുമ്പോൾ അറിയാതെ പറ്റിയ തെറ്റാണോ അല്ലെങ്കിൽ എഡിറ്റർക്ക് വന്ന മിസ്റ്റേക്കാണോ എന്നൊന്നും അറിയില്ല. 1-ാം പേജിലെ പ്രധാന വാർത്ത 7-ാം പേജിൽ മലയാള മനോരമ ഖണ്ഡിക്കുന്നു. അത് ഇങ്ങനെയാണ്. ആദ്യം ജലപീരങ്കി, ചിതറിയോടുമ്പോൾ കണ്ണീർ വാതകം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത്. അത് സമയം, ഏതൊക്കെ സമയത്ത് എന്തൊക്കെ നടന്നു എന്നാണ് അതിനകത്ത് പറയുന്നത്. അതിങ്ങനെയാണ്. 11:20 തിരുവനന്തപുരം മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് വഴുതക്കാട്ടെ DGP ഓഫീസിലേക്ക് കോൺഗ്രസിൻ്റെ മാർച്ച് തുടങ്ങി. കറക്റ്റാണ്, ഒരു സംശയവുമില്ല. 11:30 മാനവീയം വീതി റോഡിന് സമീപം ബാരിക്കേഡ് ഉയർത്തി പോലീസ് മാർച്ച് തടഞ്ഞു. 11:35 ബാരിക്കേഡിന് മുൻപിൽ നിർത്തിയിട്ട വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഉദ്ഘാടന സമ്മേളനം തുടങ്ങി. 11:40 K സുധാകരൻ്റെ ഉദ്ഘാടന പ്രസംഗം. 11:52 VD സതീശൻ്റെ പ്രസംഗം. 11:52 VD സതീശൻ്റെ പ്രസംഗം. ബാരിക്കേഡിന് സമീപം പോലീസുമായി പ്രവർത്തകരുടെ വാക്കേറ്റവും കല്ലേറും. ഇതാണ് മനോരമ പറയുന്നത്. 11:52 VD സതീശൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കെ ബാരിക്കേഡിന് സമീപം പോലീസുമായി പ്രവർത്തകരുടെ വാക്കേറ്റവും കല്ലേറും തുടങ്ങി എന്ന്. എന്നുവെച്ചാൽ ആക്രമണം തുടങ്ങിയത് ആരാണ്? പോലീസാണോ അതോ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരാണോ? മലയാള മനോരമ തന്നെ പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് പോലീസുമായി വാക്കേറ്റമുണ്ടായതും
തുടർന്ന് കല്ലേറ് നടത്തിയതും എന്ന് നോക്കൂ. 11:52 വി ഡി സതീശന്റെ പ്രസംഗം. ബാരിക്കേഡിന് സമീപം പോലീസുമായി പ്രവർത്തകരുടെ വാക്കേറ്റവും കല്ലേറുമെന്ന് കൃത്യമായി മലയാള മനോരമ തന്നെ കൊടുക്കുന്നു. മറ്റൊരു വാർത്തയ്ക്ക് പുറകെയും പോകേണ്ടതില്ല. മലയാള മനോരമ തന്നെ കൃത്യം പറയുന്നു, ആക്രമണം തുടങ്ങിയത് മറ്റാരുമല്ല, അത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്. എപ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുന്നതിനിടെ എന്നാൽ ഒന്നാം പേജിൽ ആ വാർത്ത നമുക്ക് കാണാൻ കഴിയില്ല. ഒന്നാം പേജിലെ വാർത്ത ഇങ്ങനെയാണ്, പ്രതിഷേധ മാർച്ചുകളുടെ ഉദ്ഘാടനം കഴിയുന്നതുവരെ കാത്തിരിക്കുകയെന്ന കീഴ്വഴക്കം പോലും പോലീസ് പാലിച്ചില്ല. പ്രായം ജന നേതാക്കൾക്കെതിരെ വീര്യം കൂടിയ കണ്ണീർവാതകം പ്രയോഗിക്കുകയെന്ന സാഹസത്തിനും മുതിർന്നു. കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞതോടെ തെരുവ് യുദ്ധമായി. കണ്ണീർവാതകം 9 തവണ പ്രയോഗിച്ചു. പ്രവർത്തകർ തിരിഞ്ഞോടുന്നതിനിടെ 2 പോലീസുകാരെ മർദ്ദിച്ചു. മറ്റൊന്ന് കൂടി പറയുന്നുണ്ട്, പോലീസ് നടപടി മൂലം പ്രതിപക്ഷ നേതാവിന് പ്രസംഗം പൂർത്തിയാക്കാനായില്ല. എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന് പ്രസംഗം പൂർത്തിയാക്കാനാകാതിരുന്നത്? അത് യൂത്ത് കോൺഗ്രസ്സുകാർ പോലീസുമായി വാക്കേറ്റം നടത്തുകയും കല്ലെറുകയും ചെയ്തതിനെ തുടർന്നാണ് എന്ന് മലയാള മനോരമയിലെ 7-ാം പേജിലെ സമയപ്പട്ടിക, സമരത്തിൻ്റെ സമയപ്പട്ടിക തന്നെ പറയുന്നു. 11:52 വി ഡി സതീശൻ്റെ പ്രസംഗം. ബാരിക്കേഡിന് സമീപം പോലീസുമായി പ്രവർത്തകരുടെ വാക്കേറ്റവും കല്ലേറും. 11:55 പ്രസംഗം 3 മിനിറ്റ് പിന്നിട്ടപ്പോഴേക്കും ജലപീരങ്കി പ്രയോഗം. പ്രസംഗം 3 മിനിറ്റ് പിന്നിട്ടപ്പോഴേക്കും ജലപീരങ്കി പ്രയോഗം. വേദിയിലുള്ളവരെല്ലാം നനഞ്ഞതോടെ പ്രസംഗം നിർത്തി. പ്രവർത്തക ചിതറിയോടുന്നതിനിടെ കണ്ണീർ വാതകഷ്ടിൽ വീണു പൊട്ടിയത് വേദിക്ക് നേരെ മുന്നിൽ. എന്ന് വെച്ചാൽ 11:52 വി ഡി സതീശൻ പ്രസംഗിക്കുന്നതിനിടെയാണ് പോലീസിന് നേരെ കല്ലേറുണ്ടാകുന്നത് എന്ന് മനോരമ പറയുന്നു. കല്ലേറുണ്ടായാൽ പോലീസ് അടങ്ങി നിൽക്കണോ? ഇതാണ് ചോദ്യം. കല്ലേറുണ്ടായാൽ സ്വാഭാവികമായും പോലീസ് ജലപീരങ്കി ഉപയോഗിക്കും, അതേപോലെ തന്നെ ടിയർ ഗ്യാസ് ഷെല്ലും ഉപയോഗിക്കും. അത് തിരുവനന്തപുരത്ത് നടക്കുന്ന എല്ലാ സമരങ്ങളിലും എല്ലാവരും കണ്ടതാണ്. പ്രതിപക്ഷ നേതാവ് പ്രസംഗം ഒരിക്കലും മുടങ്ങരുത് എന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ച് കഴിയുന്നത് വരെയെങ്കിലും കാത്തിരിക്കണ്ടേ? പ്രതിപക്ഷ നേതാവല്ലേ പ്രസംഗിക്കുന്നത്? ആ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം കേൾക്കാൻ പോലും കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായില്ല എന്നതാണ് മലയാള മനോരമ പറയുന്നത്. പ്രസംഗം തുടങ്ങി 2 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് നേരെ കല്ലെറി തുടങ്ങി. 3-ാം മിനിറ്റിൽ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു എന്നാണ് മലയാള മനോരമ പറയുന്നത്. ആരാണ് തുടങ്ങി വെച്ചത് എന്നതാണ്. തുടങ്ങി വെച്ചത് ആരുമല്ല, അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്. പക്ഷേ 1-ാം പേജിൽ നമുക്കത് കാണാൻ കഴിയില്ല. പോലീസിൻ്റെ കടന്നാക്രമണം എന്നാണ് മലയാള മനോരമ തലക്കെട്ട് നൽകിയിരിക്കുന്നത്. 1-ാം പേജിലെ മലയാള മനോരമയുടെ തലക്കെട്ടും വാർത്തയും 7-ാം പേജിൽ മലയാള മനോരമ തന്നെ പൊളിക്കുന്നതാണ് നാം കാണുന്നത്. ഇതാണ് മനോരമയുടെ ഇരട്ടത്താപ്പ് എന്ന് 1-ാം പേജ് മാത്രം വായിച്ച് വാർത്ത അവസാനിപ്പിക്കുന്ന ആൾക്കാർക്കുണ്ടാകുന്ന ഒരു വികാരം, അത് സർക്കാരിനെതിരെയായിരിക്കും പോലീസിനെതിരെയായിരിക്കും. ഇത്രയും മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത ഒരു മാർച്ചിന് നേരെ ടിയർ ഗ്യാസ് ഷെല്ലും അതേപോലെ തന്നെ ജലപീരങ്കിയും ഉപയോഗിച്ചത് എന്തിന് എന്ന ചോദ്യം സാധാരണ വായനക്കാരിൽ ഉണർത്തുക എന്നതാണ് മനോരമ ചെയ്യുന്ന നടപടി. പക്ഷേ 7-ാം പേജിൽ അറിയാതെയാണോ എന്നറിയില്ല, സത്യം പറയേണ്ടി വന്നു മലയാള മനോരമയ്ക്ക്. ആരാണ് അക്രമത്തിന് ഉത്തരവാദി എന്ന് 11:52 പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രസംഗിച്ച് തുടങ്ങിയ അപ്പോൾ തന്നെ പോലീസ് നേരെ കല്ലേറു വന്നു എന്ന്, അതാണ് പ്രകോപനത്തിന് കാരണമെന്ന്, തുടർന്നാണ് പോലീസ് ജലപീരങ്കിയും ടിയർ ഗ്യാസ് ഷെല്ലും ഉപയോഗിച്ചത് എന്ന് മനോരമ തന്നെ നമ്മോട് പറയുന്നു. അപ്പോൾ ആക്രമണം തുടങ്ങിയത് യൂത്ത് കോൺഗ്രസ്. അത് പക്ഷേ 1-ാം പേജിലെ വാർത്തകളിൽ കാണാൻ കഴിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് മലയാള മനോരമയുടെ രാഷ്ട്രീയവും.